ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ഹിയർ. ഒരു കിടിലൻ ബയോഡാറ്റ നിമിഷ നേരങ്ങൾ കൊണ്ട് ഫോണിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ വീഡിയോ മുഴുവനായും കാണുക, എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇതാണ് ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് റെസ്യൂം ബിൽഡർ. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിടെ സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. ദാറ്റ്സ് പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ്, ഒബ്ജക്റ്റീവ്, റെഫറൻസ്, ദെൻ മോർ സെക്ഷൻസ്, പ്രോജക്ട്സ്, ആഡ്മോ സെക്ഷൻ, ദെൻ മാനേജ് സെക്ഷൻസ്, റീഅറേഞ്ച് ഓർ എഡിറ്റ് ഹെഡിങ്സ്, ആൻഡ് ഫൈനലി ഹെൽപ്പ്. ഇവിടെ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബയോഡാറ്റ ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ടിപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ദെൻ ഇവിടെ ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇവിടെയും ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടൈപ്പ് യുവർ നെയിം ഹിയർ, ഞാൻ ചുമ്മാ കൊടുക്കുന്നതാണ്. ദെൻ യുവർ അഡ്രസ്, ദെൻ യുവർ പ്ലേസ്, ദെൻ യുവർ ഡിസ്ട്രിക്ട്, ദെൻ യുവർ സ്റ്റേറ്റ് ആൻഡ് നാഷൻ, ആൻഡ് ഫൈനലി യുവർ പിൻകോഡ്. നെക്സ്റ്റ് കൊടുക്കേണ്ടത് മെയിൽ ഐ ഡി ആണ്. ദെൻ യുവർ മൊബൈൽ നമ്പർ. ഫോട്ടോ ഓപ്ഷണൽ ആണ്. ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ ചൂസ് ചെയ്തിട്ട് ഇത് കറക്റ്റായി സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ വന്നിട്ടുണ്ടാകും. ഇനി ഈ ഫോട്ടോ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഇത് കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എക്സ്ട്രാ ഇനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ യു ക്യാൻ സീ ഹിയർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സോ യു ക്യാൻ സീ ഹിയർ ഡേറ്റ് ഓഫ് ബർത്ത് ഹിയർ. ദെൻ ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഇനിയും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഇത് കൂടാതെ എക്സ്ട്രാ ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നാഷണാലിറ്റി, എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ വന്നിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ലൈക്ക് ദാറ്റ്. ദെൻ ഫൈനലി സേവ് ക്ലിക്ക് ചെയ്യുക. ദാറ്റ് ഇസ് അബൌട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ. ഇവിടെ എക്സാമ്പിൾ കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഇത് നോക്കിയാൽ മനസ്സിലാകും. സോ ഫസ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ലെവലാണ്. സോ ഇവിടെ കോഴ്സ്, സ്കൂൾ ഓർ യൂണിവേഴ്സിറ്റി, ഗ്രേഡ് ഓഫ് സ്കോർ, ഇയർ, ഇതൊക്കെ ടൈപ്പ് ചെയ്യുക. സ്കൂൾ ഓർ യൂണിവേഴ്സിറ്റി, ഗ്രേഡ് ഓർ സ്കോർ, ദെൻ ഫൈനലി ഇയർ. ദെൻ അഗെയിൻ ആഡ് ക്ലിക്ക് ചെയ്താൽ സെക്കൻഡ് ലെവൽ ഇവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് ഹയർ സെക്കൻഡറി. സ്കൂൾ ഓർ യൂണിവേഴ്സിറ്റി, ദെൻ യുവർ ഗ്രേഡ് ഓഫ് സ്കോർ, ആൻഡ് ഫൈനലി ഇയർ. ദെൻ അഗെയിൻ ആഡ് ചെയ്താൽ നിങ്ങളുടെ തേർഡ് വൺ, ദാറ്റ് ഈസ് മെട്രിക്കുലേഷൻ. ഇവിടെ ഞാൻ ഹയസ്റ്റ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. Then your school,
then grade or score, and finally year. And then save click cheyga. So next one is experience. Ningal experienced aanengil ivide example koduthittunde aa format il ningalku ivide kodukkam. So add click cheyga, then type your company name here, then job title, then start date and end date. Then details extra add cheyanamengil adu ivide kodukka. Inim experienced aanengil ivide add ennulla option undu, adu click cheythal second one type cheythu enter cheythal madhi. Then finally ivide save click cheyga. The next one is skills. Skills inde example ningalku ivide kaanam. So ivide add click cheythal ningalde skills ivide ningalku type cheyyam. For example, skills 1, then again skills 2. And then you can type it. And finally, save click. The next one is objective. Objective and example. You can choose gap title. You can choose objective. You can type it. You can select objective. You can choose objectives. You can choose gap. അത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ദൻ ഫൈനലി സേവ് ക്ലിക്ക് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ഇസ് റെഫറൻസ്. റെഫറൻസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ആഡ് ക്ലിക്ക് ചെയ്താൽ റെഫറൻസ് നെയിം ടൈപ്പ് ചെയ്യുക, ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം, ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ. ഇത്രയും കൊടുത്തതിന് ശേഷം റെഫറൻസ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സേവ് ചെയ്യുക. ദെൻ അതിന് താഴെ മോർ സെക്ഷൻസ് എന്ന് കാണാം. നിങ്ങൾ ഏതെങ്കിലും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ മോഡൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണാം. ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളത് കറക്റ്റ് കൊടുക്കുക. ദെൻ ഫൈനലി ആഡ് മോർ സെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് അല്ലാതെ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ അടിച്ച ഇൻട്രസ്റ്റ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്, ആക്ടിവിറ്റീസ്, പബ്ലിക്കേഷൻ, ലാംഗ്വേജസ്, എഡീഷണൽ ഇൻഫർമേഷൻസ്, സിഗ്നേച്ചർ, ഇതെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. സോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്. സോ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ആഡ് കൊടുത്തിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. അഗെയിൻ ആഡ് മോർ സെക്ഷനിൽ പോകുക. ഈ ഒരു ആഡ്മോ സെക്ഷൻ അല്ലാതെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ സെക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണോ ആഡ് ചെയ്യാനുള്ളത് അത് ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ സ്കിൽസ്, എന്നിട്ട് അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഐക്കൺസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് വൺ ഇവിടെ കൊടുക്കാൻ കഴിയും. ഫൈനലി സേവ് ക്ലിക്ക് ചെയ്യുക. ദൻ അഗെയിൻ ആഡ് മോർ സെക്ഷനിൽ ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ സെക്ഷൻ കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ദെൻ താഴെ നിങ്ങൾക്ക് മാനേജ് സെക്ഷൻസ്, റീഅറേഞ്ച് ഓർ എഡിറ്റ് ഹെഡിങ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡർ റീഅറേഞ്ച് ചെയ്യാൻ കഴിയും. ദാറ്റ് ഇസ് ടച്ച് ആൻഡ് ഡ്രാഗ് ദി ടൈറ്റിൽ ടു റീഅറേഞ്ച് ദി സെക്ഷൻസ്. ദി ഓർഡർ വിൽ ബി റിഫ്ലെക്റ്റഡ് ഓൺലി ഇൻ ദി റെസ്യൂം ഓർ സി വി ടെംപ്ലേറ്റ്സ് ആൻഡ് നോട്ട് ഇൻ ദി പ്രൊഫൈൽ പേജ്. സോ നിങ്ങൾക്ക് ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എവിടെ നിന്ന് മുകളിലേക്കാണ് വരേണ്ടതെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ടുപോയി ഇതുപോലെ ചെയ്യുക. ദെൻ അതുപോലെ നിങ്ങൾക്ക് എന്താണോ റീഅറേഞ്ച് ചെയ്യേണ്ടത് അതിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ,
ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ വ്യൂ സി വി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓൾ ടെംപ്ലേറ്റ്സ് കാണാം. അതിൽ തന്നെ പ്രൊഫഷണൽ ടെംപ്ലേറ്റ്സും ഉണ്ട്, മോഡേൺ ടെംപ്ലേറ്റ്സും ഉണ്ട്. ഇവിടെ 24 പ്രൊഫഷണൽ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ മോഡേൺ ടെംപ്ലേറ്റ്സും കാണാം. സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അത് കൂടാതെ താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് നിങ്ങൾക്ക് ഇവിടെ ഫോണ്ട് സൈസ്, നെയിം സൈസ്, ഹെഡിങ് സൈസ്, ഫോണ്ട് സ്റ്റൈൽ, ലൈൻ സ്പേസിംഗ്, ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ചേഞ്ച് ആകുന്നതായിരിക്കും. ഫൈനലി ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കിഡിലൻ ബയോഡാറ്റ ഡൗൺലോഡ് ചെയ്തു വരുന്നു. വ്യൂ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റ കാണാം. ഇത് PDF ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അടിപൊളി ബയോഡാറ്റ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാൻ കഴിയും. സോ ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എനിവേ, താങ്ക് യു ആലൻ. ബൈ ബൈ.